നമസ്കാരം മാസ്റ്ററിങ് എഡിയുട്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഡി ബി എം എസ് ക്വസ്റ്റ്യൻസ് കൂടി പരിചയപ്പെടാം അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാൻ സമയം കളയാനില്ല അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഫുൾ ഫോം ഓഫ് ആർ ഡി ബി എം എസ് ആർ ഡി ബി എം എസിന്റെ ഫുൾ ഫോം എന്താണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നതാണ് ആർ ഡി ബി എം എസിന്റെ ഫുൾ ഫോം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ആൻ ആർ ഡി ബി എം എസ് എന്താണ് ആർ ഡി ബി എം എസ് എന്ന് പറഞ്ഞാൽ ഡേറ്റാ ബേസ് ദോർ ഡേറ്റ എലമെന്റ് ദാറ്റ് ആർ നോട്ട് ലിങ്ക്ഡ് ഡേറ്റാ ബേസ് ദാറ്റ് അക്സസ് ഡേറ്റ എലമെന്റ് ദാറ്റ് ആർ നോട്ട് ലിങ്ക് ഡേറ്റാ ബേസ് ദാറ്റ് സ്റ്റോർസ് ആൻഡ് അലോ ആക്സസ് ടു ദ ഡേറ്റ എലമെൻസ് ദാറ്റ് ആർ ലിങ്ക്ഡ് ഞാൻ ഓഫ് ദ മെൻഷൻ ഞാനിപ്പം സമയം കളയുന്നില്ല ആൻസർ മാത്രം പറഞ്ഞു പോകാം അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് ആർ ഡി ബി എം എസ് എന്ന് പറഞ്ഞാൽ ഡേറ്റാ ബേസ് ദോർസ് ആൻഡ് അലോ ആക്സസ് ടു ദി എലമെന്റ്സ് ഡാറ്റ ലിങ്ക്ഡ് അതായത് നമുക്ക് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാം അതുപോലെ തന്നെ ആക്സസ് ചെയ്യാനും കഴിയും ഡേറ്റാസിനെ അതായത് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർ ഡി ബി എം എസിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്ന ടേബിൾസ് ആയിട്ടായിരിക്കും ടേബിൾസ് തമ്മിൽ ഒരു റിലേഷൻ കാണും പ്രൈമ ഓരോ ടേബിളിലും പ്രൈമറിക്ക് കാണും പ്രൈമറി ടി ഗിയെ മറ്റൊരു ടേബിളിൽ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഫോറിൻ കീ എന്ന് പറയും ഫോറിൻ കീ വെച്ചിട്ട് ടേബിൾസ് തമ്മിൽ റിലേഷൻ കാണുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്തു പോയിട്ടുള്ള ഡേറ്റാസിനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അക്സസ് ചെയ്യാനും കഴിയും അതാണ് ആർ ഡി ബി എം എസ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡസ് ആർ ഡി ബി എം എസ് ഹാവ് ആസിഡ് പ്രോപ്പർട്ടീസ് ആസിഡ് പ്രോപ്പർട്ടീസ് ആർ ഡി ബി എം എസിന് ആസിഡ് പ്രോപ്പർട്ടീസ് ഉണ്ട് ദിപ്പെൻഡ് ഓൺ ദ ഡേറ്റ സ്റ്റോർഡ് ഇൻ ദ ഡേറ്റാ ബേസ് ഡേറ്റാ ബേസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആർ ഡി ബി എം എസിൻ്റെ ആസിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആസിഡ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ആസിഡ് പ്രോപ്പർട്ടീസിൽ എ എന്ന് പറഞ്ഞാൽ അറ്റോമിസിറ്റി സി കൺസിസ്റ്റൻസി ഐ എന്ന് പറയുന്നത് ഐസൊലേഷൻ ഡി എന്ന് പറയുന്നത് ഡ്യൂറബിലിറ്റി ഈ നാല് പ്രോപ്പർട്ടീസ് ചേരുന്നതാണ് ആസിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അറ്റോമിസിറ്റി കൺസിസ്റ്റൻസി ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി ഞാൻ എടുത്ത് നോക്കിയേ വാട്ട് ഈസ് എ റിലേഷൻ ഇൻ ആർ ഡി ബി എം എസ് ആർ ഡി ബി എം എസ്സിൽ എന്താണ് ഒരു റിലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് കീ ആണോ ടേബിൾ ആണോ റോയാണോ ഡേറ്റാ ടൈപ്പ് ആണോ ടേബിൾ ആണ് ടേബിൾസ് തമ്മിലാണ് റിലേഷൻഷിപ്പ് ഉള്ളത് നോക്കിയേ ഇൻ റിലേഷണൽ ഡേറ്റാബേസ് ഈച്ച് ടേബിൾ ആൾസോ നോൺ ആസ് റിലേഷൻ ടേബിളിനെയാണ് എന്ത് പറയുന്നത് റിലേഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂഡ്സ് വൺ ഓർ മോർ ഡേറ്റാ ടൈപ്പ് ഇൻ ദ ഫോം ഓഫ് കോളംസ് അതിലെന്ത് കാണും ഒന്നോ അതിലധികമോ ഡേറ്റാ ടൈപ്സ് കാണും എങ്ങനെയായിരിക്കും കോളംസ് ആയിട്ട് അല്ലെങ്കിൽ ആ കോളത്തിനെ നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയും ഈ ചു റോ ഈ സാൽസോ നോണാസ് റെക്കോർഡ് ഓർ റ്റുപ്പിൾ ഓരോ റോയെയും പറയുന്ന പേര് ട്യൂപ്പിൾ അല്ലെങ്കിൽ റെക്കോർഡ് എന്നാണ് പറയുന്നത് അപ്പോൾ കോളത്തിനെ ആട്രിബ്യൂട്ട് എന്നും റോയെ ടുപ്പിൾ എന്നുമാണ് പറയുന്നത് ടേബിളിനെയാണ് റിലേഷൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം യൂസ് ആർ ഡി ബി എം എസ് ആർ ഡി ബി എം എസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഏതാണ് ആൻസർ ആൾ ഓഫ് ദി മെൻഷൻ ഏതൊക്കെയുണ്ട് ഒറാക്കിൾ ഉണ്ട് മൈക്രോസോഫ്റ്റ് എസ്ക്യുവൽ സെർവർ ഉണ്ട് ഐ ബി എം ഉണ്ട് അപ്പം ആർ ഡി ബി എം എസ് ഇല്ല യൂസ് ചെയ്യുന്നുണ്ട് ഐ ബി എം ഒറാക്കിൾ മൈ എസ്ക്യുഎൽ അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എസ്ക്യുഎൽ സെർവർ ആൻഡ് പോസ്റ്റ് പോസ്ക്രി എസ്ക്യൂലിതെല്ലാം ഏതിന് എക്സാമ്പിളാണ് ആർ ഡി ബി എം എസ് ബേസ്ഡ് സിസ്റ്റത്തിന് ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡൈനാമിക് ഹാഷിംഗ് അലോ അസ് ടു ഡൈനാമിക് ഹാഷിംഗ് എന്തിന് അലോ ചെയ്യുന്നു നോക്കിയാൽ ഡൈനാമിക് ഹാഷിംഗ് അലോ അസ് ടു അക്കോമഡേറ്റ് ദ ഗ്രോത്ത് ഓഫ് ദ ഡേറ്റാബേസ് ഡേറ്റാബേസിൻ്റെ ഗ്രോത്ത് അതുപോലെ തന്നെ ഷിങ്കേജ് ഓഫ് ദ ഡേറ്റാബേസ് അതുപോലെ ബൈ അലോയിങ് അസ് ടു ചേഞ്ച് ദ ഹാഷ് ഫംഗ്ഷൻ ഡൈനാമിക്കലി ഹാഷ് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഡേറ്റാബേസിൻ്റെ ഗ്രോത്തിനെ അലോ ചെയ്യുന്നു അതുപോലെ തന്നെ ഷിങ്കേജിനെയൊക്കെ അലോ ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ഡൈനാമിക് ഹാഷിംഗ് എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെ ഓപ്ഷൻ അക്കോമഡേറ്റ് ദി ഗ്രോത്ത് ഓഫ് ഡേറ്റാബേസ് അത് കറക്റ്റ് ആണ് അക്കോമഡേറ്റ് ദി ഷ്രിങ്കേജ് ഓഫ് ഡേറ്റാബേസ് കറക്റ്റ് ആണ് അലോ മോഡിഫിക്കേഷൻ ഓഫ് ഹാഷ് ഫംഗ്ഷൻ ഹാഷ് ഫംഗ്ഷൻ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ മെൻഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇച്ച് ഓഫ് ദി ഫോളോയിങ് കൺസ്റ്റെയിൻറ്റ് ആർ ഡി ബി എം എസ് ഡസ് ഇൻ ചെക്ക് ബിഫോർ ക്രിയേറ്റിംഗ് എ ടേബിൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിനകത്ത് ഏതാണ് ആർ ഡി ബി എം എസിലെ ചെക്ക് ചെയ്യാത്ത കൺസ്ട്രെയിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോട്ട്നൽ ആണോ പ്രൈമറി ആണോ ഡേറ്റാ സ്ട്രക്ചർ ആണോ ഡേറ്റ ഇൻറ്റഗ്രിറ്റി ആണോ നോട്ട്നൽ കൺസ്ട്രെയിൻ നമ്മൾ ചെക്ക് ചെയ്യും എന്താണെന്ന് വെച്ചാൽ പ്രൈമറി കീയും ചെക്ക് ചെയ്യും എന്താ ഒരു ടേബിളിൽ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ പ്രൈമറി കീ വാല്യൂ ഉണ്ടായിരിക്കണം പ്രൈമറി കീ വാല്യൂ നോട്ട്നൽ ആകാൻ പാടില്ല അതായത് ു നോട്ട് നല്ലായിരിക്കണം നൽവാല്യു വരാൻ പാടില്ല അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യും ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡേറ്റ സ്ട്രക്ചർ ആണ് ഇവിടെ ആ ഡി ബി എം ചെക്ക് ചെയ്യാത്തത് ഡേറ്റ ഇൻറ്റഗ്രിറ്റി ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറക്റ്റ്നെസ് ഓഫ് ദ ഡേറ്റ ഡേറ്റ എന്തായിരിക്കണം കറക്റ്റ് ആയിരിക്കണം ഓരോ ഡേറ്റാസും എന്തായിരിക്കണം ആ ഡി ബി എം ആക്കുറേറ്റ് ഡേറ്റ ആയിരിക്കണം അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്ന ഡേറ്റാ സ്ട്രക്ചർ ആണ് ഇപ്പോൾ നോക്കിയേ ബിഫോർ ക്രിയേറ്റിംഗ് ദ ടേബിൾ ആ ഡിബിമസ് വിൽ ചെക്ക് ദ ദോളോയിങ് കൺസഡൻ ഏതൊക്കെ കൺസിഡൻറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് പ്രൈമറി പ്രൈമറിക്ക് ആണോ എന്ന് നോക്കുന്നുണ്ട് ഫോറിൻ ഫോറിൻ്റെ കൺസഡൻറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് നോട്ടിനെ കൺസിഡൻറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡേറ്റ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ വിച്ച് ഓഫ് ദ ഫോളോയിങ് കമാൻഡ് ഡു വി യൂസ് ടു ഡിലീറ്റ് എ റിലേഷൻ ഫ്രം എ ഡേറ്റാ ഒരു ഡേറ്റാബേസിൽ നിന്നും ഒരു റിലേഷൻ റിലേഷൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ടേബിളിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു റിലേഷനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് കമാൻഡാണ് നമ്മൾ ആദ്യമേ പഠിച്ചായിരുന്നു ക്വസ്റ്റിൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ മൂന്ന് ലാംഗ്വേജ് ഉണ്ടെന്നും ഡേറ്റ ഡെഫിനേഷൻ ലാംഗ്വേജ് മാനിപ്പുലേഷൻ ലാംഗ്വേജ് കൺട്രോൾ ലാംഗ്വേജ് അതിൽ ഡേറ്റ ഡെഫിനേഷൻ ലാംഗ്വേജിൽ നമ്മൾ പറഞ്ഞ റിലേഷനെ അല്ലെങ്കിൽ ടേബിളിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണ് ഡ്രോപ്പ് അപ്പം നമുക്ക് ഈ ഡ്രോപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് മാത്രം നോക്കിയത് ഡ്രോപ്പ് ടേബിൾ ടേബിൾ നെയിം ഇവിടെ ആർ ഡി ബി എം എസ് എന്ന് കൊടുത്തേക്കുന്നത് ആ റിലേഷൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ടേബിൾ നെയ്മ് ആണ് ആർ ഡി ബി എം എസ് എന്ന് പറയുന്നത് അപ്പോൾ ഡ്രോപ്പ് ടേബിൾ ടേബിൾ നെയിം കൊടുക്കുക ഡ്രോപ്പ് റിലേഷൻ ഇവിടെ ഉണ്ട് തെറ്റിപ്പോകരുത് ഡ്രോപ്പ് ടേബിൾ ടേബിൾ നെയിം എന്നാണ് നമ്മൾ കൊടുക്കുന്നത് ദ ഡ്രോപ്പ് ടേബിൾ കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് ദ റിലേഷൻ ഫ്രോം ദ ഡേറ്റാബേസ് ഡേറ്റാബേസിൽ നിന്നും റിലേഷനെ ഡിലീറ്റ് ചെയ്യാനാണ് ഡ്രോപ്പ് ടേബിൾ കമാൻഡ് യൂസ് ചെയ്യുന്നത് വേറെ അസ്ത ഡിലീറ്റ് ടേബിൾ റിമൂവ്സ് ദി ടുപ്പിൾസ് ഫ്രം മേ റിലേഷൻ പക്ഷേ ഡിലീറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എന്തിനാണ് ഡിലീറ്റ് ീറ്റ് ചെയ്യുന്നത് ആ റിലേഷനിലുള്ള അല്ലെങ്കിൽ റോ വാല്യൂസിനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ആർ ഡി ഇഫ് ആർ ഡി ബി എം എസ് വൺ ആർ ഡി ബി എം എസ് ടു ആർ ഡി ബി എം എസ് ത്രീ അത് ആർട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ അതായത് ഒരു റിലേഷൻ ഉണ്ട് ആ റിലേഷൻ അല്ലെങ്കിൽ ടേബിൾ ഉണ്ട് അതിലെ കോളംസ് ആണ് ആട്രിബ്യൂട്ട്സ് ആണ് ആർ ഡി ബി എം എസ് വൺ ടു ത്രീ എന്ന് പറയുന്നത് ആൻഡ് എസ് ഈസ് അനദർ റിലേഷൻ മറ്റൊരു റിലേഷൻ ഉണ്ട് അതിൻ്റെ പേരാണ് എസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് സ്പെസിഫിക്കേഷൻ ഓഫ് ആൻ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസിൽ എന്താ ഇൻകറക്റ്റ് സ്പെസിഫിക്കേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഏതാണ് ഫോറിൻ ഗി ആർ ഡി ബി എം എസ് വൺ ആർ ഡി ബി എം എസ് ടു അതായത് ഫോറിൻ ഗി ചു കൊടുത്തു കഴിഞ്ഞാൽ ആർ ഡി ബി എം എസ് നമ്മളിവിടെ ആട്രിബ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏത് ടേബിളിനെ റഫർ ചെയ്യുന്നു ഉള്ളത് റഫറൻസ് നമ്മളിവിടെ കൊടുത്തിരിക്കണം ഇവിടെ എന്തില്ല റഫറൻസ് കൊടുത്തിട്ടില്ല ഇവിടെ ഫോറിൻ ഗി ഉണ്ട് എന്താണ് ടേബിൾസ് ആട്രിബ്യൂട്ട് ഉണ്ട് റഫറൻസ് കൊടുത്തിട്ടുണ്ട് ഇതെന്താണ് പ്രൈമറി കീ ആണ് ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെയും പ്രൈമറി കീടെ ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫോറിൻ ഗീ ആണ് റഫറൻസ് കൊടുക്കാത്തത് കൊണ്ട് ഏതാണ് കറക്റ്റ് അല്ലാത്തത് ഇതാണ് ഇൻകറക്റ്റ് ആയിട്ട് അടുത്ത നോക്കാം ക്വസ്റ്റ്യൻസ്റ്റ് ഡേറ്റാബേസിൽ റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ടൈമിനെ എന്താണ് പറയുന്നത് ട്രാൻസാക്ഷൻ ടൈം എന്നാണ് പറയുന്നത് ട്രാൻസാക്ഷൻ ടൈം ഇസ് ദൈം ഓഫ് ടെമ്പറൽ ഡേറ്റോർഡ് റെക്കോർഡ് ഇൻ ദി ഡേറ്റാബേസ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഡിലീറ്റ്സ് എ ഡേറ്റ ഐറ്റം ഫ്രം ദ ഡേറ്റാബേസ് ഒരു ഡേറ്റാബേസിൽ നിന്ന് ഒരു ഡേറ്റ ഐറ്റത്തെ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞ ഏതാണ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ആർ ഡി ബി എം എസ് എന്ന് കൊടുത്തേക്കുന്ന ഒരു റിലേഷൻ്റെ നെയിം ആയിരിക്കും അപ്പോൾ ഡിലീറ്റ് ആർ ഡി ബി എം എസ് ഡിലീറ്റ് എന്താണ് ആ ഒരു ആർ ഡി ബി എം എസ് ആ റിലേഷൻ്റെ ഡേറ്റ അതല്ലെങ്കിൽ ആ ഒരു ഡേറ്റ കൊടുക്കുക ഡിലീറ്റ് ഏതാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുക്കുക നമുക്ക് ഡിലീറ്റ് ആർ ഡി ബി എം എസ് ഡിലീറ്റ് ഡേറ്റ ഐറ്റം ഫ്രം ദ ഡേറ്റാബേസ് ഡേറ്റാബേസിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്നു ഇൻ ഇൻസേർട്ട് ആണെങ്കിലോ ഇൻസേർട്ട് ഇൻ ് ആ കമാൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസേർട്ട് എ ന്യൂ ഡേറ്റ ഐറ്റം ടു ദി ആർ ഡി ബി എം എസ് എൻ്റെ പുതിയൊരു ഡേറ്റ ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു അടുത്തത് ഡാഷ് ഇസ് ദ പ്രെഡിക്കേറ്റ് ദാറ്റ് ബി എക്സ് എക്സ്പെക്ട് ദി ഡേറ്റാ ബേസ് ടു ആൾവേസ് സാറ്റിസ്ഫൈ അതായത് ഡേറ്റാ ബേസ് ആൾവേസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട പ്രെഡിക്കേറ്റ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് അൻ അസേഷൻ ഈസ് എ പ്രെഡിക്കേറ്റ് ദാറ്റ് വി എക്സ്പെക്റ്റ് ദ ഡേറ്റാ ബേസ് ടു ആൾവേസ് സാറ്റിസ്ഫൈ ആൻ അസേഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഡേറ്റാ ബേസ് ആൾവേസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട പ്രെഡിക്കേറ്റിനെ നമ്മൾ എന്താണ് പറയുന്നത് അസേഷൻ എന്നാണ് പറയുന്നത് അതിൽ പറയുന്ന സ്പെഷ്യൽ ഫോംസ് എന്ന് പറയുന്ന അസേഴനിൽ വരുന്നത് ഡൊമൈൻ കൺസ്ട റെഫറൻഷ്യൽ ഇൻറ്റിഗ്രിറ്റി കൺസഡൻസ് ആണ് ഈ അസോസേഷനിലെ മെയിൻ ആയിട്ടുമുള്ള രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ട് ഫോംസ് എന്ന് പറയുന്നത് അപ്പോൾ നോക്കിയാൽ പ്രെഡിക്കേറ്റ് ദാറ്റ് വി എക്സ്പെക്റ്റ് ദ ഡേറ്റാബേസ് ആൾവേസ് ഡേറ്റാബേസ് ആൾവേസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട പ്രെഡിക്കേറ്റിന് നമ്മൾ പറയുന്നത് എന്താണ് അസേഴ്ഷൻ എന്നാണ് പറയുന്നത് അസേഷനിൽ മെയിനായിട്ട് വരുന്ന ഡൊമൈൻ കൺസ്ട്രെയിൻസ് റെഫറൻഷ്യൽ ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ആണ് ഇപ്പോൾ ഈ ഡൊമൈൻ കൺസ്ട്രെയിനും റെഫറൻഷ്യൽ ഇൻറ്റിഗ്രിറ്റി കൺസ്ട്രെയിനും എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഡേറ്റാബേസിന് നമ്മൾ ചില കൺസ്ട്രെയിൻസ് യൂസ് ചെയ്യുന്നുണ്ട് അതിലാണ് ഡൊമൈൻ കൺസ്ട്രെയിൻ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഒക്കെ വരുന്നത് അപ്പോൾ ഡൊമൈൻ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഡൊമെയിൻ ഡൊമൈനിൽ വരുന്ന വാല്യൂസ് ഇന്ന ഡേറ്റാ ടൈപ്പ് ആയിരിക്കണം ഇപ്പോൾ ഒരു എന്താണ് ഏജ് ഏജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം ഇൻഡിജർ വാല്യൂ ആയിരിക്കണം അപ്പം ഇൻഡിജർ അല്ലാതെ നമ്മൾ ഒരു ക്യാരക്ടർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ അവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല അതിനെയാണ് ഡൊമൈൻ കൺസ്ട്ര ഒരു ഡൊമൈനിൽ വരുന്ന വാല്യൂസ് കറക്റ്റ് ഏത് ടൈപ്പ് ആണ് ആ ഡേറ്റാ ടൈപ്പിലുള്ള വാല്യൂ മാത്രമേ അവിടെ റെഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ റഫറൻഷ്യൽ ഇൻറ്റിഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ റഫറൻഷ്യൽ ടേബിളിനെ മറ്റൊരു ടേബിളിലേക്ക് റഫർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ട ചില റൂൾസ് അതാണ് റെഫറൻഷ്യൽ ഇൻറ്റിഗ്രിറ്റി കൺസഡേ എന്ന് പറയുന്നത് ഇപ്പം പ്രൈമറി കീ വാല്യൂവിനെയാണ് നമ്മൾ വേറൊരു ടേബിളിൽ ഫോറിൻ കീ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ പ്രൈമറി കീ വാല്യൂസ് ആയിട്ടുള്ള വാല്യൂ മാത്രമേ ഫോറിൻ കീയിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ പ്രൈമറി കീ അല്ലാത്ത ഒരു വാല്യൂ എടുത്തിട്ട് ഫോറിൻ കീയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കൊടുക്കാൻ പറ്റത്തില്ല അതാണ് റെഫറൻഷ്യൽ ഇൻറ്റിഗ്രിറ്റി കൺസഡ് എന്ന് പറയുന്നത് ഇതൊക്കെ ഇച്ചിരി എന്താ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് മനസ്സിലാ അറിഞ്ഞൂടാത്തവർ അറിയാവുന്നവർ കേട്ട് പോവുക അറിഞ്ഞൂടാത്തവർ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഡീറ്റെയിൽഡ് ക്ലാസ് അടുത്ത് നമുക്ക് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാമൊക്കെ വരുന്ന സമയത്ത് ഡി വി എം എസിന് ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കാം അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഗുഡ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ഇതിലേതാണ് നല്ലൊരു ഗുഡ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ആഡിങ് റിഡൻഡൻറ്റ് ആട്രിബ്യൂട്ട് ആണോ നോട്ട് സ്പെസിഫയിങ് ആണോ റിമൂവിങ് റിഡൻഡൻ ആട്രിബ്യൂട്ട് ആണോ നൺ ഓഫ് ദ മെൻഷൻ ആണോ ആഡിങ് റിഡണ്ടൻറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് റിഡൻഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ കോളം വാല്യൂസ് റിഡൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വാല്യൂസ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നത് നല്ല കാര്യം അപ്പോൾ അതല്ല നോട്ട് സ്പെസിഫയിങ് പ്രൈമറി പ്രൈമറിക്ക് യൂസ് ചെയ്യുന്നത് സീദാൽ മാത്രമേ നമുക്ക് എന്താ യൂണിക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റട്ടുള്ളൂ അപ്പോൾ പ്രൈമറി കീ സ്പെസിഫൈ ചെയ്യാതിരിക്കുന്ന നല്ല കാര്യല്ല റിമൂവിങ് റിഡണ്ടന്റ് ആട്രിബ്യൂട്ട് അതായത് റിഡണ്ടന്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് അതായത് എന്താണ് റിപ്പീറ്റ് ചെയ്തു വരുന്ന വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഡാറ്റാബേസിന്റെ ഒരു എന്താ നമ്മൾ നോർമലൈസേഷൻ ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യം എന്താണ് റിമൂവ് റിഡൻഡഡ് ഡേറ്റ അതായത് ഇങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യണം ഡേറ്റാബേസിൽ അപ്പോൾ അത് അതിൽ വരുന്ന ഏതാണ് റിമൂവിങ് റിഡൻഡൻഡ് അട്രിബ്യൂട്ട് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ഡേറ്റാബേസ് ഒരു ഡേറ്റാബേസിൻ്റെ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഡേറ്റാബേസ് സിസ്റ്റം അറ്റ് എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം അതായത് ഓ ഏത് പോയിന്റ് ഓഫ് ടൈമിലുള്ള ആ ഡേറ്റാബേസിൻ്റെ സ്റ്റേറ്റിനെ ആണ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് സമയമില്ലാത്തോണ്ട് ഞാൻ പെട്ടെന്ന് ആൻസർ മാത്രം പറഞ്ഞു പോവുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഡെസ്ക് ഡേറ്റാബേസ് സിസ്റ്റം കാറ്റലോഗ് സ്റ്റോർ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഏതൊക്കെയാണ് നമ്പർ ഓഫ് ബ്ലോക്സ് സൈസ് ഓഫ് എ ട്യൂപ്പിൾ ഓഫ് എ റിലേഷൻ നമ്പർ ഓഫ് ട്യൂപ്പിൾസ് ഓൾ ഓഫ് ദ മെൻഷൻ ഏതൊക്കെയാണ് ഓൾ ഓഫ് ദ ആണ് നമ്പർ ഓഫ് ബ്ലോക്സ് ഉണ്ട് സൈസ് ഓഫ് ട്യൂപ്പിൾ ഓഫ് എ റിലേഷൻ ഉണ്ട് നമ്പർ ഓഫ് ട്യൂപ്പിൾസ് ഉണ്ട് അടുത്തേന്ന് പറയുന്നത് ഇഫ് എ ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ ഒക്കോർ വൈൽ ദ ട്രാൻസാക്ഷൻ ഈസ് സ്റ്റിൽ ആക്റ്റീവ് ദ ട്രാൻസാക്ഷൻ ഈസ് സെറ്റ് ടു യൂസ് ദ ഡാഷ് മോഡിഫിക്കേഷൻ ടെക്നിക്ക് അതായത് ഒരു ഡേറ്റാബേസിൽ മോഡിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രാൻസ് മോഡിഫിക്കേഷൻ നടക്കുകയാണ് ആ സമയത്ത് ട്രാൻസാക്ഷൻ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ് നടക്കുന്ന സമയത്ത് മോഡിഫിക്കേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം ഇമ്മീഡിയറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയാം ഇഫ് ദ ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ സൊക്കോർ വൈൽ ദ ട്രാൻസാക്ഷൻ ഈസ് സ്റ്റിൽ ആക്റ്റീവ് ഒരു ട്രാൻസാക്ഷൻ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഡേറ്റാബേസിലെ മോഡിഫിക്കേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇമ്മീഡിയേറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയാം ഇനി ഇഫ് എ ട്രാൻസാക്ഷൻ ഡസ് നോട്ട് മോഡിഫൈ ദ ഡേ ഇറ്റ് ഹാസ് കമ്മിറ്റഡ് ട്രാൻസാക്ഷൻ എന്ത് ചെയ്തില്ല ഡേറ്റാബേസിൽ മോഡിഫൈ ചെയ്തിട്ടില്ല ആ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷവും മോഡിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം ഡിഫേർഡ് മോഡിഫിക്കേഷൻ എന്ന് പറയാം ഈ അടുത്ത ദ ഡിപ്പെൻഡൻസി റൂൾസ് സ്പെസിഫൈഡ് ബൈ ദ ഡേറ്റാബേസ് ഡിസൈനർ ആർ നോ ആർ നോണാസ് അതായത് ഡേറ്റാബേസ് ഡിസൈനേഴ്സ് സ്പെസിഫൈ ചെയ്യുന്ന ഡിപ്പെൻഡൻസി റൂൾസിനെ നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്നാണ് പറയുന്നത് ചില ഡിപ്പെൻസി റൂൾസ് നമ്മൾ ഡേറ്റാബേസിൽ യൂസ് ചെയ്യുന്നുണ്ട് അതിനെ നമ്മൾ പറയുന്നത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഡ്യൂറിങ് ദി ഡാഷ് ഫേസ് ദ ലോക്കൽ വേരിയബിൾസ് ദാറ്റ് ഹോൾഡ് ദ റൈറ്റ് ഓപ്പറേഷൻ ആർ കോപ്പിഡ് ടു ദി ഡേറ്റാ ബേസ് അപ്പോൾ ഏത് ഫേസിലാണ് നമ്മൾ ലോക്കൽ വേരിയബിൾസ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ ഡേറ്റാസിനെ എന്ത് ചെയ്യുന്ന ഡേറ്റാ ബേസിലേക്ക് കോപ്പി ചെയ്യുന്നത് ഏത് ഫേസിലാണ് റൈറ്റ് ഫേസിലാണ് അടുത്തെന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഫോർമാറ്റ് ഫോർ എൻ്ററിങ് ഡേറ്റ് ഇൻറ്റു വൈ ഡേറ്റാബേസ് വൈ ഇൻസേർട്ടിങ് ഡേറ്റ് ഇൻ ടു ഇറ്റ് അതായത് ഡേറ്റാബേസിലേക്ക് ഡേറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡേറ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാണുള്ളൂ അപ്പോൾ ഏത് ഫോർമാറ്റിലാണ് അത് ഇൻസേർട്ട് ആവുന്നത് ആദ്യമേ ഇയർ പിന്നെ മന്ത് പിന്നെ ഡേറ്റ് വൈ 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 എം എം ഡി ഡി ഈ ഒരു ഫോർമാറ്റിലായിരിക്കും അത് ഇൻസേർട്ടാകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് കെനോട്ട് ബി യൂസ്ഡ് ടു മോഡിഫൈ ദ ഡേറ്റ ഇൻ ദ ഡേറ്റാബേസ് ഇതിലെ ഡേറ്റാസിനെ ഡേറ്റാബേസിലെ ഡേറ്റയെ മോഡിഫൈ ചെയ്യാത്തത് ഏതാണ് ഡിലീറ്റ് അപ്ഡേറ്റ് ഡ്രോപ്പ് ഇൻസേർട്ട് ഇതിലേതാണ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ റിലേഷനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡേറ്റാബേസിൽ ചേഞ്ച് വരികയാണ് ചെയ്യുന്നത് എന്താ ഒരാളുടെ ഡീറ്റെയിൽസ് ഡിലീറ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡേറ്റ അപ്ഡേറ്റ് ആകും ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ പുതിയ ഡേറ്റ ഡേറ്റാബേസിലേക്ക് ആഡ് ചെയ്യും ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു റിലേഷൻ ഫുള്ളാണ് ഡ്രോപ്പ് ആവുന്നത് അപ്പോൾ ആൻസർ ഏതാണ് ഡ്രോപ്പ് അടുത്തത് എ വ്യൂ ഓഫ് ഡേറ്റാബേസ് ദാറ്റ് അപ്പിയേഴ്സ് ടു ആൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഈസ് നോൺ ആസ് അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ വ്യൂ അതിന് പിന്നെ എന്താ പറയുന്നത് സ്കീമ എന്നാണ് പറയുന്നത് വ്യൂ ഓഫ് ഡേറ്റാബേസ് ദാറ്റ് അപ്പേസ് ടു ആൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഈസ് നോൺ ആസ് സബ് സ്കീമ എ സബ് സ്കീമ ഈസ് എ സബ്സെറ്റ് ഓഫ് സ്കീമ ആൻഡ് ഇൻഹെറിറ്റഡ് ദി സെയിം പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് സ്കീമ സ്കീമ എന്ന് പറഞ്ഞാൽ ഓവറാൾ ഡിസൈൻ ഓഫ് ദ ഡേറ്റാബേസ് ആണ് അപ്പോൾ സബ് സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സ്കീമയുടെ ഒരു സബ്സെറ്റാണ് സബ് സ്കീമ എന്ന് പറയുന്നത് ഇത് എന്ത് ചെയ്യുന്നു ഇൻഹെറിറ്റ് ചെയ്യുന്നു സ്കീമിലുള്ള പ്രോപ്പർട്ടീസിനെ എല്ലാം ഇൻഹെറിറ്റ് ചെയ്യുന്നതാണിത് സബ് സ്കീമ എന്ന് പറയുന്നത് ദ പ്ലാൻ ഫോർ എ വ്യൂ ഈസ് ഓഫൻ കാൽഡ് സബ് സ്കീമ അതായത് നമുക്ക് എന്താ വ്യൂ ചെയ്യാനുള്ള ആ ഒരു പ്ലാനിനെ നമ്മൾ എന്ത് പറയുക സബ് സ്കീമ എന്നറിയപ്പെടും സ്കീമ റഫേഴ്സ് ടു ആൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് വ്യൂ ആപ്ലിക്കേഷൻ പ്രോഗ്രാമറുടെ വ്യൂവിനെയാണ് എന്ത് പറയുന്നത് സ്കീമ എന്ന് പറയുന്നത് അതായത് ഒരു ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ എങ്ങനെയാണോ കാണുന്നത് അതിനെയാണ് സബ്സ്കീമ എന്ന് പറയുന്നത് അടുത്തത് വിച്ച് ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് ടു എക്സ്ട്രാക്ട് സ്പെസിഫൈഡ് കോളം ഫ്രം എ ടേബിൾ ഒരു സ്പെസിഫൈഡ് കോളം മാത്രം നമുക്കൊരു ടേബിളിൽ നിന്നും എടുക്കണമെങ്കിൽ നമ്മൾ ഏത് ഓപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത് പ്രൊജക്ഷൻ ഓപ്പറേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അതാണ് പ്രൊജക്റ്റ് ജോയിൻ എക്സ്ട്രാക്ട് സബ്റ്റ്യൂട്ട് ആൻസർ ഏതാണ് പ്രൊജക്റ്റ് അതായത് ഒരു കോളം മാത്രം നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊജക്ഷൻ ഓപ്പറേഷൻ ആണ് പ്രൊജക്ഷൻ ഓപ്പറേഷൻ ഈ പൈ സിംപിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്രൊജക്ഷൻ ഈസ് യൂസ്ഡ് ടു പ്രൊജക്ട് േറ്റ ഫ്രം എ റിലേഷൻ ഒരു റിക്വേഡ് കോളം നമുക്ക് ഒരു റിലേഷനിൽ നിന്നും വേണമെങ്കിൽ നമ്മൾ പ്രൊജക്ഷൻ യൂസ് ചെയ്യും ബൈ ഡിഫോൾട്ട് പ്രൊജക്ഷൻ റിമൂവ്സ് ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റ പ്രൊജക്ഷൻ കിട്ടുമ്പോൾ എന്ത് ചെയ്യും ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യും ഇപ്പം നോക്കി ഇതൊരു റിലേഷൻ ആണ് ഇതിൽ മൂന്ന് കോളം ഉണ്ട് എ ബി സി എന്ന് പറയുന്ന മൂന്ന് കോളം ഉണ്ട് ഇവിടെ നമുക്ക് എന്താ പൈ ബി സി അതായത് ഈ ബിയും സി എന്ന് പറയുന്ന കോളം മാത്രം പ്രൊജക്റ്റ് പ്രൊജക്ഷൻ വഴി നമുക്ക് കിട്ടിയാൽ മതി അപ്പോൾ ഇതെന്ത് ചെയ്യും ബിയും സിയും കിട്ടും ോക്കിവിടെ ടു ഫോറും ഉണ്ട് ഇവിടെ ടു ഫോറുണ്ട് അടുത്ത് ടു ആണ് അവിടെ നമുക്ക് ടൂവും ത്രീയും വന്നു വീണ്ടും ടൂവും ത്രീയും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെയ്യും റിമൂവ് ചെയ്യും അടുത്ത് ത്രീയും ഫോറും അപ്പോൾ ടു ഫോർ ടു ത്രീ ത്രീ ഫോർ ഇവിടെ ടു ത്രീ റിപ്പീറ്റ് ചെയ്ത് വന്നതിന് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണെന്ന് പറഞ്ഞാൽ ആയിട്ട് വരുന്ന ബാലുവിനെ അത് റിമൂവ് ചെയ്യും ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ആർ ഡി ബി എം എസ് ഡിഫറൻറ്റ് ക്ലാസ്സസ് ഓഫ് റിലേഷൻസ് ആർ ക്രിയേറ്റഡ് യൂസിങ് ഡാഷ് ടെക്നിക് ടു പ്രിവെന്റ് മോഡിഫിക്കേഷൻ അനോമലീസ് അതായത് മോഡിഫിക്കേ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴോ അനോ ഡിലീറ്റ് ചെയ്യുമ്പോഴോ അപ്ഡേറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ അനോമലീസ് അനോമലീസ് എന്ന് പറഞ്ഞാൽ എറർ വരാനുള്ള സാധ്യതകളുണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് നോർമൽ ഫോംസ് ആണ് യൂസ് ചെയ്യുന്നത് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും അഞ്ച് തരത്തിലുള്ള നോർമൽ ഫോം ഉണ്ട് ഏതൊക്കെയാണ് ഫസ്റ്റ് നോർമൽ ഫോം സെക്കൻഡ് തേർഡ് നോർമൽ ഫോം ബി സി എൻ എഫ് ഫോർ എൻ എഫ് ഫൈവ് എൻ എഫ് ഇത്രയുമാണ് നോർമലി ഫോ നോർമൽ ഫോംസ് എന്ന് പറയുന്നത് അതിൽ ബി സി എൻ എഫിൻ്റെ ഫുൾ ഫോം പഠിക്കണം ബോയ്സ് കോഡ് നോർമൽ ഫോം എന്നാണ് ബി സി എൻ എഫിൻ്റെ ഫുൾ ഫോം നോർമലൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് ഡേറ്റ ഇൻ ദ ഡേറ്റാബേസ് ടു അവോയ്ഡ് ഡേറ്റാ റിടെൻഡൻസി ഇൻസർഷൻ അനോമലി അപ്ഡേഷൻ അനോമലി ഡിലീഷൻ അനോമി ഡേറ്റാ റിഡൻഡൻസി അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനോമിലേസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലൈസേഷൻ ചെയ്യുന്നത് ഇപ്പം ഇത്രയും ടൈപ്പിലുള്ള നോർമൽ ഫോംസ് ആണ് ഉള്ളത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് എ ക ഇസ് കൺസ്ട്രെയിൻ ദ ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ബിട്വീൻ ദ ആട്രിബ്യൂട്ട് ഇൻ എ റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അതിലെ ആട്രിബ്യൂട്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി യൂസ് ചെയ്യുന്നത് ഡേറ്റ ഇൻറ്റഗ്രിറ്റി റെഫേഴ്സ് ടു ദ ആക്കുറസി ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ഡേറ്റ സ്റ്റോർഡ് ഇൻ ദ ഡേറ്റാബേസ് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റാസിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ കറക്റ്റ്നെസ് ഓഫ് ദ ഡേറ്റയാണ് ഡേറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി is the relational ഡേറ്റാ ബേസ് കൺസെപ്റ്റ് വിച്ച് സ്റ്റേസ് ദറ്റ് ദ ടേബിൾ റിലേഷൻഷിപ്പ് മസ്റ്റ് ആൾവേസ് ബി കൺസ്റ്റി കൺസിസ്റ്റൻ്റ് അതായത് ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നതാണ് റഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നാളത്തെ എക്സാം എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കട്ടെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഇനി വരാനിരിക്കുന്ന ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കുകളുടെ ക്ലാസുകൾ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സുകൾ വേണമെന്നുള്ളവർ ഫോളോ ചെയ്യുക താങ്ക്